ഉക്രൈനിൽ പതിച്ച ഇറാനിയൻ ഡ്രോണുകൾ നിർമ്മിച്ചത് അമേരിക്കയിൽ നിന്ന് ലഭിച്ച സെമി കണ്ടക്ടറുകൾ ഉപയോഗിച്ച് എന്നാണെന്ന് വാർത്ത വരുന്നു. ഉക്രൈൻ ഗവൺമെൻറ് നിയോഗിച്ച ഒരു സ്വതന്ത്ര അന്വേഷണ ഏജൻസിയാണ് ഈ വിവരങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്നാണ് ഞങ്ങളുടെ പ്രതിനിധി മധു കൊട്ടാരക്കരച്ചിരുന്നത്. ഗുഡ് മോർണിംഗ് മധു ആൻഡ് ഗുഡ് ഈവനിംഗ് ടു മൈ ഫ്രണ്ട്സ് ഇൻ അമേരിക്ക. പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഈ യുക്രൈനിൽ പതിച്ച ഈ ഡ്രോണുകൾ പരിശോധിച്ച് അതിന്റെ വിശദ വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുവാനായിട്ട് ബ്രിട്ടനിൽ നിന്നുള്ള ഒരു സ്വതന്ത്ര ഏജൻസിയാണ് യുക്രൈൻ ഭരണകൂടം ഏൽപ്പിച്ചത്. ഇവർ നവംബർ ആദ്യം മുതൽ ഈ അന്വേഷണം ആരംഭിച്ചിരുന്നു. വെപ്പൺസ് റിസർച്ച് ഗ്രൂപ്പ് എന്ന ഏജൻസിയാണ് ഈ ഡ്രോണുകളിൽ മിക്കവയും ഇറാൻ ഡ്രോണുകളാണെന്നും ഇവയിൽ ഉപയോഗിച്ചിരിക്കുന്ന പാർട്സുകൾ മിക്കവയും അമേരിക്കയിൽ നിന്നും അതുപോലെ യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നും വന്നതാണെന്നും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പരിശോധിച്ച ഡ്രോണുകളിൽ കണ്ടെത്തിയ സെമി കണ്ടക്ടർ, അഡ്വാൻസ് ഇലക്ട്രോണിക് കമ്പോണൻസ് എന്നിവ അടുത്ത കാലത്താണ് നിർമ്മിച്ചതെന്നും ഇതിൽ മാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഇറാന് മേൽ കനത്ത ഉപരോധങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പാർട്സുകൾ എങ്ങനെയാണ് ഇറാന് ലഭിച്ചത് എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തതയും ഇപ്പോഴില്ല. യുദ്ധത്തിൽ റഷ്യയും യുക്രൈനും ഉപയോഗിച്ച മിക്ക ഡ്രോണുകളും നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അമേരിക്കയിലും ചൈനയിലും തുർക്കിയിലും നിർമ്മിച്ചവയായിരുന്നു. 13 രാജ്യങ്ങളിൽ നിന്നുള്ള 70 കമ്പനികളുടെ പാർട്സുകളാണ് ഈ ഡ്രോണുകളിൽ ഉപയോഗിച്ചതായി കണ്ടെത്തിയതായി ഇതിന്റെ ഈ അന്വേഷണ സംഘത്തെ നയിച്ച ഡേമിയൻ സ്പ്ലിറ്റേഴ്സ് എന്ന് പറഞ്ഞു. ഈ പാർട്സുകളിൽ 82% അമേരിക്കയിൽ നിന്ന് എത്തിയതെന്നുള്ളതാണ് ഏറെ അതിശയകരം. ഇവയെല്ലാം 2020 and 2021 നിർമ്മിച്ചവയാണ്. ഈ ഷഹദ് 136 ഉൾപ്പെടെയുള്ള ഇറാനിയൻ ഡ്രോണുകൾ ഓഗസ്റ്റ് മുതൽ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഉപയോഗിച്ചു തുടങ്ങിയതായിട്ട് അന്നേ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുമുണ്ടായിരുന്നു. എസ് കെ. ഓക്കെ, താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നമുക്കൊപ്പം ചേർന്നത്.